പൃഥ്വിരാജ് നായകനായ കടുവയിൽ നായകന്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി സെൻസർ ബോർഡിന് മുന്നിൽ ജോസ് കുരുവിനാക്കുന്നിലിന്റെ പരാതിയിലാണ് വിധി. കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും ജോസ് കുരുവിനാക്കുന്നിലിന്റെ അഭിഭാഷകരുടെയും വാദം സെൻസർ ബോർഡ് കേട്ടിരുന്നു. കടുവാക്കുന്നിൽ കുറുവാച്ചൻ എന്നതാണ് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര്. ജോസ് കുരുവിനാക്കുന്നിൽ അറിയപ്പെടുന്നത് കുരുവിനാക്കുന്നിൽ കുറുവാച്ചൻ എന്ന പേരിലാണ്. കഥാപാത്രത്തിന്റെ പേരും ചിത്രത്തിന്റെ തിരക്കഥയും ഇദ്ദേഹത്തിന്റെ കഥയുമായി സാമ്യമുണ്ടെന്നായിരുന്നു അഭിഭാഷകരുടെ വാദം. കുറുവച്ചൻ എന്ന പേരിന് പകരം മറ്റൊരു പേര് ഉപയോഗിക്കാനാണ് ആവശ്യപ്പെട്ടത്. പരാതിക്കാരന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ആവിഷ്കാരമാണിതെന്നും പറയാനാകില്ലെന്നും അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്നതൊന്നും തന്നെ ഇല്ലെന്നും സെൻസർ ബോർഡ് ഉത്തരവിൽ പറയുന്നു. സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ചിത്രം വെള്ളിയാഴ്ച റിലീസിനെത്തുന്നത്. ടിക്കറ്റിന്റെ ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ കാത്തിരിപ്പിച്ചതിനും ബുക്കിംഗ് തുറക്കാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നതായും പൃഥ്വിരാജ് പറഞ്ഞു. ചിത്രത്തിലെ പ്രമോ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ IMDB പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കടുവ. സിനിമയുടെ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ട്വിറ്റർ പേജിലൂടെയാണ് അണിയറ പ്രവർത്തകർ ഈ വിവരം പുറത്തുവിട്ടത്. ജോൺ എബ്രഹാമിന്റെ ഏക് വില്ലനാണ് ഈ പട്ടികയിൽ ഒന്നാമത്. സിംഹാസനം എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് ഷാജി കൈലാസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് കടുവ. ജിനുബി എബ്രഹാമിന്റേതാണ് തിരക്കഥ. ലൂസിഫറിന് ശേഷം വിവേക് ഒബ്രോയ് മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് കടുവ. അർജുൻ അശോകൻ, അലൻ സിയർ, ബൈജു, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അഭിനന്ദ് രാമാനുജൻ ഛായാഗ്രഹണവും ജേക്സ് ബിജോയ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. കനൽ കണ്ണൻ, മാഫിയ ശശി എന്നിവരാണ് സംഘടന സംവിധാനം. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.